ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഇറാഖിന്റെ പ്രസ് ടി വി വെളിപ്പെടുത്തി. തിങ്കളാഴ്ച ജെറുസലേമിലേക്ക് ആദ്യത്തെ മിസൈൽ ഉപയോഗിച്ചതു മുതൽ ഹമാസ് ഈ പോരാട്ടത്തിന്റെ വേഗവും കൃത്യവും നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഇറാനിലെ പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. ഇനി ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഹമാസിന് ഇറാനിൽ നിന്നും നേരിട്ട് ഉപദേശം ലഭിച്ചിട്ടുണ്ടാകുമോ എന്നും റിപ്പോർട്ടുകളുണ്ട്. ഹമാസിൻ്റെ ആക്രമണ തന്ത്രങ്ങൾ എല്ലാം യമനിലെ ഹൂതികൾക്ക് സമാനമാണ്. അവരെയും ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഹൂതികൾ ഉപയോഗിക്കുന്ന ഇറാനിയൻ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് ഇസ്രായേലിനെതിരെ ഹമാസ് പുതിയ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് എതിരെ ഹൂതികൾ ചെയ്യുന്നത് പോലെ വിമാനത്താവളങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിയാണ് ഹമാസിൻ്റെയും മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇതൊരു പുതിയ ഇറാൻ പ്രോക്സി യുദ്ധ ഉപദേശമായിരിക്കാം. ഇറാൻ്റെ പ്രസ് ടി വിയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മിസൈലുകൾക്കും മറ്റ് ആയുധങ്ങൾക്കും വേണ്ട പണവും സാങ്കേതിക ഉപദേശങ്ങളും ഇറാൻ വളരെ കാലമായി ഹമാസിന് നൽകുന്നുണ്ടെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് റെസിഡൻസ് പ്രസ്ഥാനമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ അയൺ ഡോം സ്റ്റേഷനുകളെയും വ്യോമ താവളങ്ങളെയുമാണ് എന്നാണ് ഇറാൻ സർക്കാർ ചാനൽ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത്. അയൺ ഡോം ബാറ്ററികൾ വിന്യസിച്ച് താവളങ്ങളെ ആക്രമിക്കാൻ കാരണം അവരുടെ പ്രതിരോധശേഷിയെ മറികടക്കാൻ ലക്ഷ്യമിട്ടാണ്. ഇതിനാലാണ് ഒരേ സമയം 130 റോക്കറ്റുകൾ പ്രയോഗിച്ച് ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ ശേഷിയെ പ്രതിരോധിക്കാൻ ഹമാസ് നീക്കം നടത്തിയത്. നഗരത്തിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് ഹമാസിൻ്റെ ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ വ്യോമതാവളങ്ങളെയും ഹമാസ് മിസൈലുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഗാസയിൽ ആക്രമണം നടത്താൻ പോർ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന താവളങ്ങൾ തകർക്കാനും ഹമാസ് ശ്രമിക്കുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന ഹെഡ്സറിംഗ് വ്യോമതാവളത്തിലേക്ക് സിജിൽ മിസൈലുകൾ പ്രയോഗിച്ചതായി ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഹസൈഡൻ അൽ ഖസം ബ്രിഗേഡ് അവകാശപ്പെട്ടു. നഗാവ് മരുഭൂമിയിലെ നെഹലോസ് കിപ്സിലെ കെമിക്കൽ ഫാക്ടറിയും ഷഹാബ് കില്ലർ ഡ്രോൺ ഉപയോഗിച്ച് അതിക്രമിച്ചതായി ഹമാസ് അവകാശപ്പെടുന്നു. സൗദി അറേബ്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ഹൂതികൾ എങ്ങനെയാണോ ഡ്രോണുകൾ ഉപയോഗിച്ചതെന്ന് മാതൃകയാക്കുകയാണ് ഹമാസും ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ വിമാനത്താവളങ്ങളെ ഹമാസ് ലക്ഷ്യമിടുന്നുണ്ട്. റമോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടും ആക്രമണം നടന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകളും വിവരങ്ങളും അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.